അന്തരിച്ച സംവിധായകൻ സിദ്ദിഖിൻ്റെ വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്ന് തമിഴ് താരം സൂര്യ. കൊച്ചി കാക്കനാടുള്ള സിദ്ദിഖിൻ്റെ വീട്ടിലെത്തിയാണ് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയത്. ഏറെ നേരം സിദ്ദിഖിൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. നിർമ്മാതാവ് രാജശേഖറും സൂര്യക്കൊപ്പമുണ്ടായിരുന്നു. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഫ്രണ്ട്സ് തമിഴിലേക്ക് അതേ പേരിൽ റിമേക്ക് ചെയ്തപ്പോൾ സിദ്ദിഖ് കാസ്റ്റ് ചെയ്ത യുവതാരങ്ങളായ വിജയേയും സൂര്യയുമായിരുന്നു. തമിഴിൽ സൂര്യയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയ ചിത്രമായിരുന്നു സിദ്ദിഖിൻ്റെ ഫ്രണ്ട്സ് എന്ന മൂവി. ഒരു ഇടവേളയ്ക്ക് ശേഷം സൂര്യയ്ക്ക് ലഭിച്ച മികച്ച ബ്രേക്കായി ഫ്രണ്ട്സിലെ കഥാപാത്രം മാറി. സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരുന്ന വിജയുടെ കരിയറിലും ഫ്രണ്ട്സ് ഒരു നാഴികക്കല്ലായി മാറി. പകരം വയ്ക്കാനാകാത്ത നഷ്ടമാണ് സിദ്ദിഖിൻ്റെ വിടവാങ്ങൽ എന്നായിരുന്നു സൂര്യ ട്വിറ്ററിൽ കുറിച്ചത്. ഫ്രണ്ട്സ് എന്ന സിനിമ പല കാരണങ്ങളാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിരുന്നുവെന്നും സൂര്യ കുറിച്ചു. ഒരു സീനിൽ നമ്മുടെ ചെറിയൊരു സംഭാവനയെപ്പോലും ഒരു മടിയും കൂടാതെ അഭിനന്ദിക്കാൻ ശ്രമിക്കുന്ന സംവിധായകനായിരുന്നു സിദ്ദിഖ് സാർ. അദ്ദേഹം എപ്പോഴും നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഷൂട്ടിങ്ങിലാണെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും എൻ്റെ പ്രകടനത്തിലെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കുമായിരുന്നു. ഫിലിം മേക്കിംഗ് എന്ന പ്രോസസ്സിനെ ഇഷ്ടപ്പെടാനും ആസ്വദിക്കാനും അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ഫ്രണ്ട്സ് സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരുപാട് അറിയപ്പെടുന്ന സംവിധായകനും സീനിയറുമാണ്. പക്ഷേ ഞങ്ങളെ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടു. സെറ്റിൽ ഒന്ന് ശബ്ദം ഉയർത്തുന്നതോ ദേഷ്യപ്പെടുന്നതോ കണ്ടിട്ടില്ല. ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ കഴിയുന്ന അനുഭവം അദ്ദേഹത്തോടൊപ്പമുണ്ട്. എൻ്റെ കഴിവിൽ വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസം തന്നത് അദ്ദേഹമാണ്. എപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണുമ്പോഴും എൻ്റെ കുടുംബത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമാണ് ചോദിച്ചിരുന്നത്. ഒരു നടനെന്ന നിലയിൽ എന്നെ വിശ്വസിച്ച് എനിക്കൊപ്പം നിന്നതിൽ അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അങ്ങയുടെ വേർപാടിൽ മനസ്സ് തകർന്നിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തും, സൂര്യ പറഞ്ഞു.